നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളെ മൊബൈൽ ഫോണിൽ. വളരെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷേ വലിയ വലിയ ഉപകാരമുള്ള കാര്യങ്ങളായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ അതുപോലെ അധികാരിക്കും അറിയാത്ത എന്നാലും നല്ല ഉപകാരമുള്ള ഒരു സംഗതിയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്തായിരിക്കും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അറിയാനൊന്നുണ്ടെങ്കിലും അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്താ സംഭവം നോക്കാം. നമ്മൾ നോർമലായിട്ട് ബ്രൗസറിൽ ഒരു പേജ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്താൽ ചിലപ്പോൾ അത് നമുക്ക് വേണ്ട കാര്യമായിരിക്കും. വീണ്ടും വീണ്ടും എടുത്ത് കാണാനാകില്ല, നമുക്കത് സേവ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളൊരു സുഹൃത്തിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആണെങ്കിൽ നമുക്കിത് നോർമലായിട്ട് ഷെയർ ചെയ്യാനും സേവ് ചെയ്യാനും ഇതിന്റെ ലിങ്ക് സേവ് ചെയ്യുക അല്ലെങ്കിൽ ഷെയർ ചെയ്യുക അല്ലെ. പേജിന്റെ ലിങ്ക് ഷെയർ ചെയ്താലും സേവ് ചെയ്താലും വീണ്ടും നമ്മളത് ഉപയോഗിക്കുന്നേരം ഇന്റർനെറ്റിന്റെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ ഇന്റർനെറ്റ് ഇല്ലാത്ത സമയത്തും നമുക്ക് അത് ഉപയോഗിക്കണം, ആ പേജ് കാണണം, അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്താൽ ആ സുഹൃത്തിനും അത് കാണണം. അങ്ങനെ ആണെങ്കിൽ നമുക്കിത് ഒരു PDF ഫോർമാറ്റിൽ സേവ് ചെയ്യാം അല്ലെങ്കിൽ ഷെയർ ചെയ്യാം. അതെങ്ങനെയാ? അതിന് നമുക്ക് ഈ പേജ് ഒരു PDF ഫോർമാറ്റിൽ നമ്മളെ ഫോണ് സേവ് ചെയ്ത് വെക്കാം, എന്നിട്ട് ആ PDF നമ്മളെ സുഹൃത്തിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അതെങ്ങനെ ചെയ്യേണ്ടിയേ? അതിന് ഏത് പേജായാലും നിങ്ങൾ ഓപ്പൺ ചെയ്ത പേജിന്റെ മേലെ 3 ഡോട്ട് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഷെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, ഈ ഷെയർ എടുക്കുക. ഷെയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറെ ഓപ്ഷൻസ് കാണാം, ഏത് കൂടെ ഷെയർ ചെയ്യണമെന്നുള്ള ഫേസ്ബുക്ക്, മെയില്, മെസ്സഞ്ചർ, അങ്ങനെ കുറെ സംഭവമുണ്ട്. അതൊന്നും നോക്കണ്ട. അതിന്റെ കൂട്ടത്തിൽ പ്രിന്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാവുക, ചെറിയ ഒരു പ്രിന്ററിന്റെ ഐക്കണൊക്കെ ഉണ്ട്, ആ പ്രിന്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. പ്രിന്റ് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ പേജ് പേജായിട്ട്, ഇപ്പൊ ഞാൻ എടുത്ത പേജ് ഇത് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി ബ്രൗസറിൽ ഒരു പേജ് ഞാൻ ഓപ്പൺ ചെയ്താട്ടോ. അപ്പോൾ ആ പേജ് കുറേ ഭാഗമായിട്ട് ഇങ്ങനെ വന്നിക്കും, ഓരോ പേജ് പേജായിട്ട് ഇത് PDF ഫോർമാറ്റിലേക്ക് മാറി. ഇനി നമുക്ക് ഇതിന്റെ പേപ്പർ സൈസ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ പേപ്പർ സൈസ് ഏത് വേണമെന്നുള്ള സെലക്ട് ചെയ്യുക. അതിന് ഇതെടുത്തിട്ട് ഇവിടെ A4 വേണോ അല്ലെങ്കിൽ A3 വേണോ, ഞാൻ ഇപ്പോൾ A4 സെലക്ട് ചെയ്ത് കൊടുത്ത്, അപ്പോൾ A4 അത് കൺവേർട്ടായി. ഇനി നമുക്ക് ഒരു പേജ് വലിയ പേജായിരിക്കും, ഒരുപാട് ഉണ്ടാവും, അത് തീർത്ത് വേണ്ട, അതിന്റെ കുറച്ച് ഭാഗം മതി. അപ്പോൾ എത്ര പേജ് വേണമെന്നുള്ളത്, ഇതിപ്പോൾ 94 പേജ് ഉണ്ട്, എനിക്കിതിലൊരു 3-4 പേജാ വേണ്ടു. അതിന് നമ്മൾ എന്ത് ചെയ്യുക? അത്രയും പേജ് നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം എടുക്കാൻ ഓൾ പേജസ് എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തിട്ട് റേഞ്ച് ഓഫ് 94 എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഏത് പേജാ വേണ്ടിയെന്ന് നമുക്കിവിടെ എഴുതി കൊടുക്കുക. ഇപ്പോൾ എനിക്ക് 5 to 10 വരെയുള്ള പേജ് മതി, 94 പേജ് ഉണ്ടല്ലോ. അതിന് എന്ത് ചെയ്യുക? 5 എന്ന് എഴുതുക, എന്നിട്ട് ഒരു ഐഫോൺ കൊടുക്കുക. ഐഫോൺ കൊടുത്തിട്ട് 5 to 10 വരെയുള്ള വേണ്ടതുണ്ടെങ്കിൽ 10 എന്നും ആഡ് ചെയ്യുക, എന്നിട്ട് നമുക്ക് ടിക് മാർക്ക് കൊടുക്കാം. ടിക് മാർക്ക് കൊടുത്തിട്ട് ഇവിടെ PDF എന്നുള്ള ഈ ബട്ടണില്ലേ, ഒരു നീല വട്ടക്കണ്ണിൻ്റെ ഉള്ളിൽ ഒരു ബട്ടൺ കാണുന്നില്ലേ, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏത് ലൊക്കേഷനിലാണോ സേവ് ആകേണ്ടി, അതായത് നമ്മുടെ ഫയൽ മാനേജറിൽ ഏത് ലൊക്കേഷനിലാണോ സേവ് ആകേണ്ടി, ഇപ്പോൾ റീസെന്റ് ഡൗൺലോഡ്സിൽ അത് ഇത് വന്നത് അത് മാറ്റണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മാറ്റാം. അല്ലെങ്കിൽ ഇവിടെ ഒരു പെട്ടിയിലൊരു പ്ലസ് ഐക്കൺ, അത് ക്ലിക്ക് ചെയ്തിട്ട് ഒരു പുതിയ ഫോൾഡർ ഒരു പേര് കൊടുത്ത് സേവ് ചെയ്യാം നമുക്ക്. അപ്പം നമ്മളോട് മാറിപ്പോവുകയില്ല. എന്നിട്ട് ഇവിടെ താഴെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫയൽ മാനേജറിൽ ഗാലറിയിൽ അവിടെ സേവ് ആയി നിൽക്കും. സംഭവം തീർന്നിക്കോ? അപ്പം ഞാൻ അതൊന്ന് എടുത്ത് കാണിച്ചു തരാം. ഫയൽ മാനേജർ എടുക്കുക. ഫയൽ മാനേജർ എടുത്തു കഴിഞ്ഞാൽ റീസെന്റ് മേലെ തന്നെ PDF വിക്കിപീഡിയ എന്നുള്ള ആ പേജ് ഇവിടെ സേവ് ആയി. നമ്മൾ സ്റ്റോറേജ്, ഇന്റർനെറ്റ് സ്റ്റോറേജ് എടുക്കാണെങ്കിൽ അതിൽ ഡൗൺലോഡ്സ് എന്നുള്ള ഭാഗത്ത് അത് നമുക്ക് ഇവിടെ കാണാനാവും. ഇവിടുന്ന് നമുക്കിത് വാട്സപ്പ് കൂടിയോ ഏതിലെ വേണമെങ്കിലും സുഹൃത്തിന് ഷെയർ ചെയ്തും കൊടുക്കുക, വളരെ ഈസി ആയിട്ട്. അപ്പൊ അങ്ങനെ സംഭവം പൊളിച്ചിക്കാം. നിങ്ങൾക്ക് ഇത് അറിയാനോ? അറിഞ്ഞൂടെ, ആക്കൊന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട. ലൈക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ബൂസ്റ്റാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തുസ്മപ്പേർ, താങ്ക് യു സോ മച്ച്.